ദിലീപ് എന്ന സ്റ്റേജ് നാമത്തിൽ അറിയപ്പെടുന്ന ഗോപാലകൃഷ്ണൻ പത്മനാഭപിള്ള ഒരു ഇന്ത്യൻ നടനും നിർമ്മാതാവും വ്യവസായിയുമാണ്. പ്രധാനമായും മലയാള ചലച്ചിത്ര വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. 150-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം 4 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും 1 ഫിലിംഫെയർ അവാർഡ് സൗത്ത് ഉൾപ്പെടെ നിരവധി അവാർഡുകളും നേടിയിട്ടുണ്ട്. വമ്പൻ ചിത്രങ്ങളുമായി തിരിച്ചു വരവിനൊരുങ്ങി നടൻ ദിലീപ്. മതിമറന്ന് ചിരിക്കാനിടം നൽകിയ പഞ്ചാബി ഹൗസ്, പാണ്ടിപ്പട, തെങ്കാശിപ്പട്ടണ, റിംഗ് മാസ്റ്റർ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം വീണ്ടും ദിലീപും റാഫിയും ഒന്നിക്കുന്ന ചിത്രമാണ് വോയിസ് ഓഫ് സത്യനാഥൻ. ബാദുഷാ സിനിമാസിൻ്റെയും ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെയും ബാനറിൽ എൻ.എം. ബാദുഷാ, ഷിനോയ് മാത്യു, ദിലീപ്, റിജിൻ ജെ.പി. എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. ചിത്രത്തിന് റാഫി തന്നെയാണ് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത്. സിനിമയിൽ ദിലീപിനെ കൂടാതെ ജോജു ജോർജ്, സിദ്ദിഖ്, ജോണി ആൻ്റണി, വീണ നന്ദകുമാർ തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രം വൈകാതെ തന്നെ തിയേറ്ററിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീപ് ചിത്രങ്ങൾ എന്നും തിയേറ്ററുകളിൽ ജനപ്രളയം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. മലയാളികളുടെ ഓരോ ഫെസ്റ്റിവൽ സീസണിലും കുടുംബ പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്തുന്നത് ദിലീപ് ചിത്രങ്ങൾ നോക്കിയാണ്. കുടുംബങ്ങളുടെയും കുട്ടികളുടെയും ഈ സ്നേഹം കൊണ്ടുള്ള പിന്തുണ ഒന്നുകൊണ്ട് തന്നെയാണ് ദിലീപിന് ജനപ്രിയ നായകൻ എന്ന പേര് വീണത്. ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ വീണ്ടും സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികളുടെ ജനപ്രിയ നായകൻ. വോയിസ് ഓഫ് സത്യനാഥിന് ശേഷം ദിലീപിൻ്റെ ചിത്രീകരണം തുടങ്ങാനിരിക്കുന്ന ചിത്രമാണ് പറക്കും പപ്പൻ. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഒരു ലോക്കൽ സൂപ്പർ ഹീറോയുടെ കഥയാണ് പറയുന്നത്. പറക്കും പപ്പൻ സംവിധാനം ചെയ്യുന്നത് ഗിയാൻ വിഷ്ണുവാണ്. പ്രഖ്യാപനം കഴിഞ്ഞ് ഏറെ നാളായ ഈ ചിത്രം മഹാമാരി കാരണം നീണ്ടുപോവുകയായിരുന്നു. നിലവിൽ ചിത്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. കാർണിവൽ മോഷൻ പിക്ചേഴ്സിൻ്റെയും ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെയും ബാനറിലാണ് പറക്കും പപ്പൻ ചിത്രം നിർമ്മിക്കുന്നത്.